ഓർമ്മകൾ മങ്ങിത്തുടങ്ങിയ സമയത്തും കാവ്യശകലങ്ങൾ ഓർത്തെടുക്കുന്ന പതിവുണ്ടായിരുന്നു വിഷ്ണു നാരായണൻ നമ്പൂതിരിക്ക്. കവിയുടെ 80-ാം പിറന്നാൾ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തോടും അദ്ദേഹം ആ ഓർമ്മകൾ പങ്കുവച്ചു. ആ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി. തൈക്കാട് ശ്രീവല്ലി വീട്ടിലെ അകത്തെ മുറിയിലാണ് കവി ഇപ്പോൾ കൂടുതൽ സമയവും. കർട്ടൻ മാറ്റി സ്വീകരണ മുറിയിലേക്ക് എത്തണമെങ്കിൽ പരസഹായം വേണം. ഓർമ്മകളിലേക്ക് ഓടിയെത്താനും അല്പം സമയമെടുക്കും. അച്ഛനു വേണ്ടി മകൾ അതിഥി ഇടയ്ക്കിടെ കവിത ചൊല്ലിക്കൊടുക്കും. എങ്ങനെ നീയൻ പടിവാതിലിലെ ചങ്ങല നീക്കിപ്പോന്നു, ആരു നിനക്കൻ കള്ളറയുടെ കിളിവാതിൽ തുറന്നേ തന്നു. ശ്രാവണ ഗായിക എന്ന കവിത ചൊല്ലുന്നതിനിടെ വരികൾ ഓർത്തെടുത്ത് മറവിയെ തോൽപ്പിച്ച് പ്രിയ കവി. തന്നെ തലമുടി ചിന്നി വയറ്റിൽ തല്ലി പാടുന്നോളെ. പിറന്നാൾ ദിനത്തിൽ മക്കളായ അതിഥിയും അപർണയും അച്ഛന് നൽകുന്നത് രണ്ട് സമ്മാനങ്ങൾ. അച്ഛന്റെ ഓർമ്മകളടങ്ങിയ വൈകിയോ ഞാൻ എന്ന അതിഥിയുടെ പുസ്തകത്തിന്റെ പ്രകാശനം, അപർണയുടെ വക കഥകളി. ഞാൻ പുസ്തകത്തിന് കൊടുത്ത ടൈറ്റിൽ തന്നെ വൈകിയോ ഞാൻ എന്നുള്ളത് അതിലെ ഓരോ പേജും എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തോന്നലാണ്. കാരണം ഒരു പേജ് പോലും വായിക്കാനോ വായിച്ചു കേൾക്കാനോ തിരുത്താനോ ആ ഒരു മാനസികാവസ്ഥയിൽ അച്ഛനല്ലാതായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എഴുതാൻ തോന്നിയത് എന്നുള്ളത് ഒരു വിഷമമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കഥകളി എന്നെ കൊണ്ട് പറ്റും, അതിൻ്റെ ഒരു വഴിക്ക് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അച്ഛൻ. വീട്ടിനടുത്തുള്ള ഭാരത് ഭവനിലെ പിറന്നാൾ ആഘോഷ ചടങ്ങിൽ ഭാര്യ സാവിത്രിക്കൊപ്പം കവിയും എത്തുന്നുണ്ട്. ഈശാന ന്യൂസ്, തിരുവനന്തപുരം.